ബഹുമാനപ്പെട്ട ജാബിർ അലി അള്ളാഹുവിനെ പറയുകയാണ് ഒരിക്കൽ നബിസ്ഹു അലഹി വസലമ തങ്ങള് ജനങ്ങൾക്ക് ഹുനൈനി യുദ്ധാനന്തരം ഓരോരുത്തർക്കും അവർക്കുള്ള വിഹിതങ്ങൾ ഇങ്ങനെ വീതിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരാൾ അവിടെ കടന്നു വന്നിട്ട് പറഞ്ഞു യാ നബി അള്ളാഹ് ആ ദിൽ അള്ളാഹുവിൻ്റെ നബിയെ നിങ്ങൾ നീതി കാണിക്കണം അപ്പോൾ പ്രത്യക്ഷമായി വിശ്വാസികളെ കൂട്ടത്തിൽ ഒരാൾ എന്ന നിലക്കാണ് അഭിസംബോധന ചെയ്യുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കാരണം ഇത് ഒരു പൊതു മുതൽ കൈകാര്യം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നബി നബിസ്വല്ലാ അലൈഹി വസ്മ തങ്ങൾ അവിടെ നീതിയോടുകൂടെയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സദസ്സിൽ വന്നിട്ട് ഒരാൾ നീതി കാണിക്കണം എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വിലയിരുത്തുന്ന ഒരാൾ എന്തെങ്കിലും ഒരു അപാകതയില്ലാതെ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമോ ഇങ്ങനെ ഒരു ധാരണയാണ് ഇന്നും നമ്മൾ കാണുന്നത് ആർക്കും എന്തും എങ്ങനെയും ചോദ്യം ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരാളെ പഠിച്ചു വിട്ടാൽ മറ്റുള്ള എല്ലാ ആളുകളെയും തെറ്റിദ്ധാരണയോടുകൂടെ വീക്ഷിക്കുന്നൊരു സ്വഭാവമാണല്ലോ പൊതുവേ ഏത് കാലത്തും സമൂഹത്തിലുള്ളത് അങ്ങനെ പരസ്യമായി ചോദിച്ചപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നീ പറയുന്നത് എത്ര മോശമായ വാക്കാണ് ഫൊമിൽ ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണിവിടെ നീതി കാണിക്കാനുള്ളത് കൃത്യമായി ഞാൻ നീതിയാണ് കാണിച്ചത് ഓരോരുത്തർക്കും അർഹമായത് അവർക്ക് കൊടുക്കും ഒരാൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരനാണെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് കൂടുതൽ കൊടുക്കും മറ്റുള്ളവർക്ക് അത്ര ആവശ്യമില്ലെന്ന് തോന്നിയാൽ അവർക്ക് അതിനനുസരിച്ച് കൊടുക്കും ഇതാണ് നീതി എല്ലാവർക്കും ഒരുപോലെ വിഹിതം വയ്ക്കുക എന്നുള്ളതല്ല നീതി അതുകൊണ്ട് ഞാൻ ചെയ്തത് നീതിയാണ് എന്ന് നബിസ്വല്ലാഹു അല്ല തങ്ങളവിടെ പരസ്യമായി പറയുകയും തെറ്റുതിരുത്തുകയും ചെയ്തു ആ സമയത്ത് വളരെ ആവേശഭരിതരായിട്ട് ഉമർമൽഹത്താബു അല്ലി അള്ളാഹുൻ അങ്ങ് എഴുന്നേറ്റുന്നുണ്ട് എന്നിട്ട് ഉമർ ഉമറുദീയല്ലാഹുന് പറഞ്ഞു അല്ലയോ നബിയെ അലാഹു നബിയെ അങ്ങ് സമ്മതം തരികയാണെങ്കിൽ അവൻ്റെ പെരട് ഞാൻ വെട്ടിക്കൊല്ലാം കാരണം ഫൈനഹു മുനാഫിക്കുൻ അവൻ കപടനാണ് യാ നബിയല്ലാ എന്നൊക്കെ പറഞ്ഞ് അവൻ കടന്നു വരുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ കാപ്പട്യമാണ് നബിയെ അതുകൊണ്ടല്ലേ അങ്ങയെക്കുറിച്ച് നീതി കാണിക്കുക എന്ന് അങ്ങയോട് പറയാനുള്ള ഈ ഒരു ധൈര്യം തീർച്ചയായിട്ടും അവൻ കപടനാണെന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്വല്ലാഹുഅലഹി വസലമ തങ്ങൾ പറഞ്ഞു എന്താണ് ഉമർ നിങ്ങൾ പറയുന്നത് അവൻ അവന്റെ സംസ്കാരം കാണിച്ചു എന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ സംസ്കാരം വിട്ട് പ്രവർത്തിച്ചാൽ എന്തു സംഭവിക്കും നമ്മെ നല്ല നിലക്ക് ജീവിച്ചിട്ട് പോലും നമ്മിൽ കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എന്തിനാണ് നിങ്ങൾ വടി കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ അദ്ദേഹം ഇപ്പോൾ കൊല്ല ചെയ്യപ്പെടാൻ വിധി വിധിക്കപ്പെടാൻ അർഹനൊക്കെ തന്നെയാണ് കാരണം ആ രൂപത്തിലുള്ള ഒരു വലിയ തെറ്റ് തന്നെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മുസ്ലിമായി നിൽക്കുകയും അതോടൊപ്പം തന്നെ വിശ്വാസികൾക്കിടയിൽ ചിദ്രത ഉണ്ടാക്കുകയും ചെയ്യുകയാണ് എങ്കിലും ഒരു ഭരണാധികാരിക്കെതിരെ ഒരിക്കലും ന്യായമല്ലാത്ത ഒരു ശൈലിയിൽ പെരുമാറുകയാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഈ ഒരു നടപടി സ്വീകരിച്ചാൽ ഇത് പറഞ്ഞ് നമ്മുടെ ശത്രുക്കൾക്ക് കണ്ടോ അവർക്ക് പറ്റാത്തവരെ അവർ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് ശത്രുക്കൾക്ക് എന്തിനാണ് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ സംസ്കാരവുമായി നമ്മൾ നിലകൊള്ളണം അദ്ദേഹത്തോ അത് അദ്ദേഹത്തെ നമ്മൾ വെറുതെ വിടണം എന്ന് നബി അലൈഹി വല്ല തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായും ഇവിടെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ സംഭവത്തിലും ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ നീതിപരമായി പെരുമാറുകയും നമ്മൾ പൊതു കൈകാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും അവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്താൽ കൃത്യമായി ആ തെറ്റ് തിരുത്തുകയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ആ സമയത്ത് തന്നെ അത് തിരുത്തുകയും ചെയ്യണം എന്നാൽ കൂട്ടത്തിൽ ആരെങ്കിലും അമിതാവേശം കൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് തീർത്തുകളയാനോ അദ്ദേഹത്തിനെതിരെ ആക്രമണത്തിനു വേണ്ടിയോ മുതിർന്നാൽ അവരെ ഒതുക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം കൊണ്ട് എന്ന ഈ ഒരു നല്ല ബോധമാണ് തിരുനബി സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചും അവിടുത്തെ സാമൂഹിക കാഴ്ചപ്പാടിനെക്കുറിച്ചും നീതിബോധത്വത്തെക്കുറിച്ചുമൊക്കെയുള്ള വലിയ പാഠമാണ് ഇതിൽ നമുക്കുള്ളത് നന്മയുടെ ഭാഗത്ത് നിൽക്കാനും തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനും നമ്മൾ നമ്മുടെ റൂട്ടിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാൻ പാടില്ലെന്ന് അനുയായികളെ ഉപദേശിക്കാനുമുള്ള വലിയ ഒരു പാഠവും നമുക്ക് മാതൃകയാണ് അതാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസലമയിൽ നമുക്ക് വായിക്കാനുള്ളത് പകർത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസലാമലൈക്കും വരഹമത്ത അല്ലാഹി വാബർക്കാത്തു